بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان الآيات സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമലൈക്കും വറഹമത്ത് ലാഹി ഉബറക്കാത്തു അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്കുവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി മുസീയത്ത് ചെയ്യുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം ഇന്ത്യയിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസ്തിത്വ പ്രതിസന്ധിയെക്കുറിച്ച് ധാരാളം നമ്മൾ ചർച്ച ചെയ്ത് പോന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പുതിയ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം സ്ത്രീകൾ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചു ധരിച്ചുകൊണ്ട് കലാലയങ്ങളിൽ അവർ പ്രവേശിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ഫാഷിസ്റ്റ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ീജമായ നികൃഷ്ടമായ പ്രചാരവേലകളും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ വളരെയധികം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം സമൂഹം തന്നെ ഒരു ഒരർത്ഥത്തിൽ ഒരു കൃത്യമായ അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു അറ്റാക്കിന് ഒരാക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ നേരത്തെ തന്നെ ഹിന്ദുത്വ ശക്തികൾ അധികാരത്തിൽ വന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തരം നടപടികൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലായ ഒരവസ്ഥയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇങ്ങനെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വത്തിന് നേരെ ഭീഷണി ഉയർത്തുന്ന പലതരത്തിലുള്ള നടപടികളുമായി ഫാഷിസം അതിന്റെ എല്ലാ കരാളധ്രംഷ്ടങ്ങളും പുറത്തെടുക്കുമ്പോൾ തന്നെ അതിനെ ചെറുക്കുന്നതിന് അതിനെ പ്രതിരോധിക്കുന്നതിന് മുസ്ലിം സമൂഹം അവരുടേതായ വഴികൾ കണ്ടെത്തുന്നു ധീരമായ വഴികൾ കണ്ടെത്തുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നു ഇരുപത് വയസ്സുള്ള ബി ബി മുസ്ഖാൻ എന്ന പെൺകുട്ടി അവളുടെ കലാലയത്തിൽ പ്രവേശിച്ചപ്പോൾ സംഗീ ശക്തികൾ അതിനോട് അനുഭാവമുള്ള വിദ്യാർത്ഥികൾ അവളെ വളയുകയും ഹിജാബ് അഴിച്ചു വെക്കുന്നതിന് അല്ലെങ്കിൽ ഹിജാബ് ഇല്ലാതെ കലാലയത്തിൽ പ്രവേശിക്കുന്നതിന് നിർബന്ധിക്കുകയും അവൾക്ക് ചുറ്റും കൂടി നിന്ന് ഹിന്ദുത്വ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു അക്ബർ എന്ന എന്നു ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം വെല്ലുവിളികളെ ധീരമായി നേരിടും എന്ന രൂപത്തിൽ ആ പെൺകുട്ടി കാണിച്ച ആ ഒരു സ്ഥൈര്യം അവളുടെ ധീരത അതിന് ലോകം മുഴുവൻ ഒരു വാർത്തയാവുകയും പലയിടത്തും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയും അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം തന്നെ പല രൂപത്തിൽ വിശകലന വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് ഒരർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികളിലൊക്കെ തന്നെ മുസ്ലിം സമൂഹം ഒറ്റയ്ക്കല്ല എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ഇന്ത്യയുടെ ഇന്ത്യ ഭരിക്കുന്ന ശക്തികൾ അവരാഗ്രഹിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയമായ കാരണങ്ങളാൽ അവരുടെ ആഗ്രഹം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകണം എന്നതാണ് അതിനവർക്കൊരു ശത്രുവിനെ വേണം ആ ശത്രുവായിട്ട് അവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ സമുദായങ്ങളെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം സമുദായത്തെയാണ് അതുകൊണ്ടുതന്നെ ആ ഒരു വിഭജനം വർഗീകരണം നടക്കുമ്പോൾ മാത്രമാണ് തങ്ങളുടെ അധികാര കസേരകൾ ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തങ്ങൾക്ക് അനുകൂലമായി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നതിന് ഇത്തരത്തിലുള്ള ശത്രുതാപരമായ സമീപനങ്ങളും പ്രകടനങ്ങളും ആവശ്യമാണെന്നതുകൊണ്ട് കൂടിയാണ് അവർ ഇതിന് പ്രത്യേകമായി ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് അതുപോലെ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന മീഡിയ മാധ്യമ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുന്നതിന് മീഡിയാവൺ പോലുള്ള സ്ഥാപനങ്ങളെ നിരോധിച്ചുകൊണ്ട് തന്നെ അവരുടെ ലൈസൻസ് പിൻവലിച്ചുകൊണ്ട് തന്നെ വളരെ വ്യക്തമായും ശക്തമായും ഒരു ന്യൂനപക്ഷ വിരോധവും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തലും ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളില്ലാതാക്കലുമൊക്കെ ഫാഷിസം അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ കൊണ്ടിരിക്കുന്ന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം സമൂഹം അവരുടെ യഥാർത്ഥ മതവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടുതന്നെ ധീരമായി ഇത്തരം സംഗതികളെ നേരിടാനുള്ള ഒരു കരുത്ത് ബി ബി മുസ്കാൻ എന്ന ആ ഒറ്റ പെൺകുട്ടിയിൽ നിന്ന് തന്നെ ഇന്ന് സമുദായത്തിന് ലഭിക്കുന്നൊരവസ്ഥ നമ്മൾ കാണുന്നു ഒരർത്ഥത്തിൽ അള്ളാഹു അക്ബർ എന്ന് അവൾ വിളിച്ച മുദ്രാവാക്യം പോലും ഒരർത്ഥത്തിൽ വലിയ പ്രഖ്യാപനമായിരുന്നു അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതുപോലെ സനുൽഖീഫി കുലൂബുല്ലീൻഖർ റബ് വിമാ അഷ്റഖുബില്ല മാലം യുനൽ ബിഹി സുൽത്താന യാതൊരു പ്രമാണവുമില്ലാതെ അള്ളാഹുവിൽ പങ്കു അങ്ങനെ നിഷേധികളായ ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയം നിറക്കും വാഹ്മുന്നാർ അവരുടെ അന്തിമമായ സങ്കേത നരകമാണ് വല്ലാലിബിൻ അക്രമികളുടെ സങ്കേതം എത്ര മോശമായ സംഗതിയാണ് ചില സന്ദർഭങ്ങളിൽ നാം നമ്മുടെ ദീനിൽ ഉറച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ കൂടാതെ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ പക്കൽ ഈ ഭരണകൂടത്തിൻ്റെ പിണിയാളുകളായ ആളുകൾ ഉപയോഗിക്കുന്ന യാതൊരു തരത്തിലുള്ള ആയുധബലമോ സംഘബലമോ ഒന്നുമില്ലാതിരിക്കെ തന്നെ നമ്മുടെ കയ്യിലുള്ള വിശ്വാസത്തിൻ്റെ ധാർഢ്യത്തിൽ ഈമാനിൻ്റെ ആവേശത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ വലിയ വലിയ സംഘങ്ങൾ വരെ പേടിച്ചോടുന്ന കാഴ്ച അല്ലെങ്കിൽ അവർക്ക് അടിപതറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നു യാതൊന്നിനെയും ഈ അർത്ഥത്തിൽ ഭയക്കാതെയുള്ള ഭയക്കുന്നില്ലെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഈ പ്രഖ്യാപനം അള്ളാഹുവാണ് വലിയവൻ അവൻ അവനെ പേടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ മറ്റാരെയും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ഒരു വിശ്വാസി ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് ശത്രുക്കളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഭീതിയും അവർ അവർക്ക് അടിപതറുന്നതും അവർ കാലിടറുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടത്തിൽ നബിസ് അള്ളാഹുസല്ലമയ്ക്ക് നൽകിയ

ഞാൻ അവരുടെ ഹൃദയത്തിൽ ആ നിഷേധികളുടെ ഹൃദയത്തിൽ പേടി നിറക്കും ഭയം നിറക്കും എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞ സന്ദർഭം സൂറത്തുൽ അൻഫാലിൽ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് അപ്പോ ഒരു ഒരർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ സമൂഹം ഒറ്റയ്ക്കല്ല അവരോടൊപ്പം അല്ലാഹുവുണ്ട് നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോ കൈകൂപ്പി നിന്ന് വിധേയരായി നിന്നുകൊണ്ട് മാപ്പ് അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയും ഇല്ല മറിച്ച് ധീരമായി നമ്മുടെ കയ്യിൽ യാതൊരു തരത്തിലുള്ള ആയുധങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ തന്നെ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധീരമായി ഇത്തരം നടപടികളെ നേരിടാൻ നമുക്ക് സാധിക്കുമെന്ന ഒരു സന്ദേശം ഇത് നൽകുന്നുണ്ട് അള്ളാഹു സുബാനു താല വളരെ നിർണായകമായ ഘട്ടത്തിൽ പ്രവാചകൻ സല്ല അലൈഹി അല്ലയെ രക്ഷിച്ചെടുത്ത സന്ദർഭത്തിലൊക്കെ പ്രവാചകന്മാരെക്കുറിച്ച് തന്നെ സലാഹുലി വസ്ലമയെക്കുറിച്ച് മാത്രമല്ല മറ്റ് പ്രവാചകന്മാരോടും അത് പറഞ്ഞിട്ടുണ്ട് ഇന്നമായി റബ്ബി സയഹദീൻ കാരണം മൂസ നബി അലൈഹിസ്ലാം ഒരു ഘട്ടത്തിൽ കടലിൻ്റെ അക്ഷരാർത്ഥത്തിൽ കടലിനും പിശാജിനും ഇടക്കായി പോകുന്ന ഒരു ഘട്ടമുണ്ട് പിന്നിൽ ഫിർ വലിയൊരു സൈന്യം മുമ്പിൽ സമുദ്രം അലയടിക്കുന്ന തിരമാലകൾ ഉയരുന്ന പാരാവാരം ഈ സമുദ്രത്തിൻ്റെയും അപ്പുറത്ത് പിന്നിൽ വലിയ സർവായുധ സജ്ജരായിട്ടുള്ള ഫിർ അവനിന്റെ സൈന്യത്തിൻ്റെയും ഇടയിൽപ്പെട്ട ആ സമൂഹം അവർ പറഞ്ഞു പോകുന്നത് ഇന്നാലെ മുതിരക്കൂൻ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്റെ അടുക്കൽ എന്റെ റബ്ബുണ്ട് എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന് വളരെ വ്യക്തമായി ശക്തമായി അള്ളാഹു സുബാനോ താലഅ ആ വചനം ഉദ്ധരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്ലാം പറയുന്നുണ്ട് ഗുഹയിൽ സൗർ ഗുഹയിൽ അഭയം തേടിയ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലയോട് അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അനഹു അവരെങ്ങാനും ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ലാ തെഹസൻ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല ഇന്ന അള്ളാഹു അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഈ അയ്യത്തുള്ള അള്ളാഹുവിനോടൊപ്പം നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന വിചാരം സത്യവിശ്വാസികൾക്ക് നൽകുന്ന ശക്തി അവർക്ക് നൽകുന്ന പ്രചോദനം അത് വളരെ വലുതാണ് നമ്മൾ അടിമപ്പെടാതെ നിഷേധികൾക്ക് ശത്രുക്കൾക്ക് വിധേയരാകാതെ അവരോട് പഞ്ചപുച്ഛമടക്കി മാപ്പ് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും നമുക്ക് ഭരണഘടനാപരമായും മൗലികമായും ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധത്തോടു കൂടി നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉറച്ചു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ശക്തിയും ഒരു ബലവും നമുക്ക് അള്ളാഹു സുബാനു താല പ്രദാനം ചെയ്യും വാസ്തവത്തിൽ നമ്മെ സംരക്ഷിക്കാൻ മറ്റു പാർട്ടികളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മെ സംരക്ഷിക്കാൻ നമ്മുടെ വിശ്വാസവും നമ്മുടെ അള്ളാഹുവും ആ ഒരു ബലം തന്നെ നമുക്ക് മതിയായതാണ് എന്നതാണ് സത്യനിഷേധികളുടെ മുമ്പിൽ അള്ളാഹു അക്ബർ എന്നുറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ബലമായിട്ട് വരുന്നത് ഇപ്പോൾ ഈ അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുസ് ബി ബി മുസ്കാൻ വിളിക്കരുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ മതേതരം പൊളിഞ്ഞു പോകും അത്രേ വാസ്തവത്തിൽ ഇവരെയും ഉദ്ദേശിക്കുന്ന മതേതരത്വം അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്തത് സത്യനിഷേധികൾ അല്ലെങ്കിൽ സം സംഘശക്തികൾ ഹിന്ദുത്വ ശക്തികൾ വളരെ ഊർജ ആവേശത്തോടു കൂടി ഈ വിശ്വാസത്തെയും ഇതിന്റെ ചിഹ്നങ്ങളെയും ഇതിന്റെ ഈ സമുദായത്തിലെ ആളുകളെയും ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ നേരിടുന്നതിന് പകരം അതിനെ ഒറ്റക്കെട്ടായി അതിനെതിർത്ത് തോൽപ്പിച്ച് തോൽപ്പിക്കുന്നതിന് പകരം വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ചെറുത്തുനിൽപ്പുകളെ പോലും പേടിക്കുകയും അവരുടെ മുദ്രാവാക്യങ്ങളെ ബഹിഷ്കരിക്കുന്നതും മതേതരത്വത്തെ പോലും നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മടി പിടിച്ചിരിക്കാൻ സമയമില്ല നമുക്ക് അലസരായിരിക്കാൻ സമയമില്ല നിസ്സംഗരായിരിക്കാൻ നമുക്ക് അവസരമില്ല മറിച്ച് ധീരതയോടെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചുനിൽന്നുകൊണ്ട് ഭയം മാറ്റി വെച്ചുകൊണ്ട് അല്ലീന ആമനു ഫലാ ഹൌഫുൻ അലൈഹിം വലാഹും യഹ്സനു സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ അവരല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ സൽക്രമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല കാരണം ഭയം എന്ന് പറയുന്നത് സത്യ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യമായിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ടോ ഇന്ത്യയുടെ ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ ഫാഷിസ്റ്റ് ശക്തികളുടെ ആഗ്രഹം ഭയപ്പെടുത്തി ഒപ്പം നിർത്തുക എന്നതാണ് ഭയം കൊണ്ട് അവരോടൊപ്പം ചേർന്ന ആളുകളെ നമ്മൾ കാണുന്നു പക്ഷേ അത്തരം ഒപ്പം ചേരലുകൾ കൊണ്ട് നമുക്ക് നമ്മെ രക്ഷിച്ചെടുക്കുക സാധ്യമല്ല മറിച്ച് ഭയത്തെ മറികടന്നുകൊണ്ട് ധീരതയോടുകൂടി ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഇതിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നും കൊണ്ട് തന്നെ നമ്മുടെ മൌലികാവകാശങ്ങളെ സംരക്ഷിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അതാണ് ഖുർആൻ വാസ്തവത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുന്നത് അതിലൂടെയാണ് റുസ്തമിൻ്റെ പേർഷ്യൻ സേനാനായകൻ റുസ്തമിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഋബുബിന് ആമിർ റലി അള്ളാഹു എന്നു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് വന്നത് ഭൂമിയിലേക്ക് ഞങ്ങൾ വന്നത് ഈ ജനങ്ങളെ മറ്റെല്ലാ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും അതാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലുത് ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ഒരർത്ഥത്തിൽ ഒരു ചെറിയ ചെറിയ അധികാര കേന്ദ്രങ്ങൾ മാത്രമാണ് സർവാധികാര കേന്ദ്രം ആണ് അവർ അവരിലാണ് നമ്മുടെ പിടുത്തം അവനിലാണ് നമ്മൾ സകലവും അർപ്പിക്കുന്നത് എന്ന ബോധമുണ്ടാകുമ്പോൾ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകാൻ സാധിക്കുന്നു നമുക്ക് മറ്റ് വേറെ ഒരു സംരക്ഷകരെ നമുക്ക് തേടേണ്ടി വരികയില്ല സ്വയം തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നു ഇതാണ് അള്ളാഹു അക്ബർ ജീവിക്കാനുള്ള അർഹത നമ്മൾ നേടിയെടുക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ആർത്ഥത്തിൽ മരണത്തെ പേടിയില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ മരണത്തെ വരെ പേടിയില്ല എന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് രക്തസാക്ഷികളാകാൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് നമ്മൾ അത്തരം രക്തസാക്ഷികളാകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് മാന്യമായി ജീവിക്കാൻ അർഹത നേടിയെടുക്കാൻ സാധിക്കുക എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധ്യമാകും ഒരു ഒരു മെഴുകുതിരി അത് പ്രകാശം പരത്തുന്നത് അത് സ്വയം കത്തിത്തീരുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നു ഇതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രകൃതി നിയമമാണ് നമുക്ക് നഷ്ടപ്പെടാനുള്ള ചിലതൊക്കെ ഉണ്ടാകും ചിലതൊക്കെ നഷ്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് പലതും നേടിയെടുക്കാനുള്ള അർഹത നമ്മൾ നമുക്കുണ്ടാവുകയുള്ളു ഒന്നും നഷ്ടപ്പെടാൻ തയ്യാറാകാതെ എല്ലാം നേടിയെടുക്കാമെന്നത് ഒരു കേവല സ്വപ്നം മാത്രമായി അവശേഷിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് നാം നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് നാം യഥാർത്ഥത്തിലുള്ള നിയമപരമായ സമാധാനപരമായ വഴികളിലൂടെ തന്നെ അതിന് സാധിക്കുന്ന അവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് അതിന് ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഈ സമാനതകളില്ലാത്ത ഈ ഒരു ആപൽ ഘട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാവണം അങ്ങനെ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഫാഷിസത്തെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഒരു ജാഗ്രതയോടുകൂടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയും പരിശുദ്ധ ഖുർആാനും നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും അത്തരത്തിൽ ഇത്തരം പ്രതിസന്ധികളെ അതിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അള്ളാഹു സുബാനോ താല അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ വാഹർദാനാഹിറബുൽ അസ്ലാം വൈക്കും വാഹത്